വിശദമായ വാർത്തയിലേക്ക് കോവിഡ് നിയന്ത്രണങ്ങൾ തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നു രാത്രി കർഫ്യൂ വാരാന്ത്യ ലോക്ഡൌൺ എന്നിവയിൽ ഇളവ് വരുത്താനാകുമോ എന്ന് യോഗം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ആരോഗ്യ വൈറോളജി വിദഗ്ധരുടെ യോഗത്തിൽ നിയന്ത്രണങ്ങൾ പിൻവലിക്കാമെന്നാണ് അഭിപ്രായമുയർന്നത് വാക്സിനേഷൻ വേഗത്തിലാക്കാനും സമ്പർക്ക പട്ടിക ക്വാറന്റീൻ എന്നിവ ശക്തിപ്പെടുത്താനുമുള്ള തീരുമാനം യോഗത്തിലുണ്ടായേക്കും ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് യോഗം പുരോഗമിക്കുകയാണോ എന്തൊക്കെയായിരിക്കും പ്രധാനമായും ഉണ്ടാകാൻ പോകുന്ന യോഗ തീരുമാനങ്ങൾ ധന പ്രധാനപ്പെട്ട അവലോകന യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത് ഇളവുകൾ ഉണ്ടോ കൂടുതൽ നിയന്ത്രണം വരുമോ എന്നതിനപ്പുറം സംസ്ഥാനത്ത് രോഗവ്യാപനം അതിന്റെ ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രോഗം നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗങ്ങൾ തേടുക എന്നതാണ് പ്രധാനപ്പെട്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും അതിനൊപ്പം തന്നെ ആരോഗ്യ ആരോഗ്യമേഖലയിലെ ആരോഗ്യ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗങ്ങളിൽ ഉയർന്നുവെന്ന പൊതുനിർദ്ദേശമുണ്ട് ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി തുടക്കത്തിൽ രോഗവ്യാപനം ആദ്യമുണ്ടായ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നിയന്ത്രണങ്ങൾ അത് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു പക്ഷേ അതിന് വെല്ലുവിളി ഉയർത്തുന്നത് ചില തദ്ദേശ സ്ഥാപനങ്ങളിലെങ്കിലും കോവിഡ് വാക്സിൻ മതിയായ അളവിൽ ലഭ്യമല്ല എന്ന സാഹചര്യമാണ് അതിന്റെ കൃത്യമായ ഒരു കണക്ക് ശേഖരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തുടർ നീക്കങ്ങൾ ഇന്നത്തെ അവലോകന യോഗത്തിൽ ചർച്ചയാവുന്നുണ്ട് ഇളവുകളെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് ഞായറാഴ്ച ലോക്ക്ഡൗൺ വാരാന്ത്യ ലോക്ക്ഡൗൺ മറ്റൊന്ന് രാത്രികാല കർഫ്യൂ ഈ രണ്ട് കാര്യങ്ങളിലും ഇളവ് ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് ഒരുപക്ഷേ ഈ ഇത്തവണ ചേരുന്ന ഇന്ന് ചേരുന്ന അവലോകന യോഗത്തിൽ ഇളവുകൾ സംബന്ധിച്ച് തീരുമാനം എടുത്തേക്കില്ല എന്ന് സൂചനകൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇളവുകൾ നൽകാമെന്ന പൊതു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ കൂടിയും സർക്കാർ ആ കാര്യം എങ്ങനെ പരിഗണിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഒരു തരത്തിലുള്ള ക്ഷമിക്കണം ഈ ക്വാറന്റൈൻ ലംഘനം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല അതിനെതിരെ കർശന നിലപാടെടുക്കണം എന്ന തീരുമാനം മുഖ്യമന്ത്രി നേരത്തെ വിളിച്ച യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇത് ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കർശന ഉണ്ടാകും ഒപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിൽ പല ജില്ലകളിലും വാക്സിൻ ലഭ്യമല്ല ഈ വാക്സിൻ്റെ നിലവിലുള്ള കണക്കുകൾ ശേഖരിച്ച് വാക്സിൻ കൂടുതൽ ലഭ്യമാക്കുന്നതിന് ഊർജിതമായ ഒരു സമയപരിപാടി നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനവും ഇന്നത്തെ അവലോകന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷതയിലാണ് അവലോകന യോഗം ചേരുന്നത് റവന്യൂ മന്ത്രി ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി അടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വാക്സിൻ സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം അതിരൂക്ഷം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം പാലക്കാട് എന്നിവിടങ്ങളിൽ മാത്രമാണ് കോവിഷീൽഡ് വാക്സിൻ വിതരണം ചെയ്തത് പതിനായിരം ഡോസിൽ താഴെ മാത്രമാണ് ഈ ജില്ലകളിൽ വിതരണം ഭൂരിഭാഗം ജില്ലകളിലും ഇന്ന് വാക്സിൻ വിതരണം മുടങ്ങി വാക്സിൻ ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ഈ മാസം അവസാനത്തോടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ വിതരണം പൂർത്തിയാക്കാനായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ശ്രമം രാജ്യത്ത് നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി പതിനെട്ട് പേർക്കുകൂടി കോവിഡ് മണിക്കൂറിനിടെ മുന്നൂറ്റി മുപ്പത് മരണം സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം ചികിത്സയിലുള്ളവരുടെ എണ്ണം നാല് ലക്ഷം കടന്നു നാല് ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്